welcome back to my channel, your online teacher. This video, we will talk about Plus 2 Macroeconomics. In the chapter, we will important short question and answers. Now, the chapters in the link description available. So, this video, like and comment. Okay, so. ഒരു സാമ്പത്തിക വർഷത്തേക്ക് അതായത് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഗവൺമെന്റ് എക്സ്പെക്റ്റ് ചെയ്യുന്ന വരവുകളും ചിലവുകളും അതായത് റവന്യൂ ആൻഡ് എക്സ്പെൻസസ് അതിനെയാണ് എന്തെന്ന് പറയുന്നത് ബഡ്ജറ്റ്. ദെൻ ഇത് ഫിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഗവൺമെന്റ് ബഡ്ജറ്റിന്റെ ആ ഒരു ഫ്ലോ ചാർട്ട് എന്തായാലും പഠിക്കണം കേട്ടോ. റവന്യൂ ബഡ്ജറ്റ്, ക്യാപിറ്റൽ ബഡ്ജറ്റ്, റവന്യൂവിൽ റവന്യൂ റെസീപ്റ്റും റവന്യൂ എക്സ്പെൻഡിച്ചറും, ക്യാപിറ്റൽ ബഡ്ജറ്റിൽ ക്യാപിറ്റൽ റെസീപ്റ്റും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും, റവന്യൂ റെസീപ്റ്റിൽ തന്നെ ടാക്സ് റവന്യൂ ഉണ്ട്, നോൺ ടാക്സ് റവന്യൂ ഉണ്ട്, ടാക്സ് തന്നെ ഡയറക്റ്റും ഇൻഡയറക്റ്റ് ടാക്സും ഉണ്ട്. ദെൻ റവന്യൂ എക്സ്പെൻഡിച്ചറിൽ പ്ലാൻഡും ഉണ്ട്, നോൺ പ്ലാൻഡും ഉണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലും പ്ലാൻഡും നോൺ പ്ലാൻഡും ഉണ്ട്. ദെൻ ഓഡ് വൺ ചോദിച്ചിരിക്കുന്നു ഇൻകം ടാക്സ്, ലാൻഡ് ടാക്സ്, ഗിഫ്റ്റ് ടാക്സ്, ഇതൊക്കെ ഒരാളുടെ എന്താണ് ഇതൊക്കെയെന്ന് പറയുന്നത് ഡയറക്റ്റ് ടാക്സ് ആണ്. സോ സെയിൽസ് ടാക്സ് മാത്രം എന്താണ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഓക്കെ, ദെൻ കറക്റ്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ വാർഷിക ധനകാര്യ പ്രസ്താവനയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് അല്ലേ? യെസ്, ശരിയാണ്, കറക്റ്റാണ്. ദെൻ റവന്യൂ കമ്മി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫിസ്ക്കൽ ഡെഫിസിറ്റ്, സോറി റവന്യൂ ഡെഫിസിറ്റ്. റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് റവന്യൂ റെസിപ്റ്റ് മൈനസ് റവന്യൂ എക്സ്പെൻസ് ആണോ? അല്ല, റവന്യൂ ഡെഫിസിറ്റ് വന്നെങ്കിൽ എന്താണ് എക്സ്പെൻസ് ആദ്യം വന്നോ അല്ലേ? സോ റവന്യൂ എക്സ്പെൻസ് മൈനസ് റവന്യൂ റെസിപ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ റെസിപ്റ്റ് എന്ന് പറയുന്നതാണ് റവന്യൂ ഡെഫിസിറ്റ് വരുന്നത്. ദെൻ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് എന്താണ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ഇതവിടെ ഇംഗ്ലീഷ് വേണ്ടവർക്കായിട്ട് ഇവിടെ ഉണ്ട്. ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ടോട്ടൽ റവന്യൂ എക്സ്ക്ലൂഡിങ് ബോറോവിങ് ആണ്. ദെൻ പ്രൈമറി ഡെഫിസിറ്റ്, പ്രാഥമിക കമ്മി എന്ന് പറഞ്ഞാൽ പ്രൈമറി ഡെഫിസിറ്റ് ആണ്. പ്രൈമറി ഡെഫിസിറ്റ് കാണാൻ ഫിസ്ക്കൽ ഡെഫിസിറ്റ് മൈനസ് നെറ്റ് ഇൻട്രസ്റ്റ് ലയബിലിറ്റീസ് ആണ്. ദെൻ ഡയറക്റ്റ് ടാക്സിൽ വരുന്നതാണ് തൊഴിൽ നികുതി, വരുമാന നികുതി, കെട്ടിട നികുതി, കോർപ്പറേറ്റ് നികുതി, ഇതൊക്കെ കോർപ്പറേറ്റ് ടാക്സ്, എന്താണ് ഇൻകം ടാക്സ്, ഇതൊക്കെ എന്ന് പറയുന്നത് ഡയറക്റ്റ് ടാക്സിൽ വരും. ഇൻഡയറക്റ്റ് ടാക്സിൽ വരുന്നതാണ് സെയിൽസ് ടാക്സ്, കസ്റ്റംസ് ടാക്സ്, സർവീസ് ടാക്സ്, എക്സൈസ് ടാക്സ് ഒക്കെ. ഓക്കെ, ഗവൺമെൻറ് ബഡ്ജറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അലോക്കേറ്റീവ് ഫംഗ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആൻഡ് സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ. ദെൻ നെക്സ്റ്റ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്, പ്രൈമറി ഡെഫിസിറ്റ് കാണാൻ വേണ്ടി ഫിസ്ക്കൽ ഡെഫിസിറ്റ് മൈനസ് ഇൻട്രസ്റ്റ് പേയ്മെൻ്റ് ആണ്. പ്രോബ്ലം വരാൻ ചാൻസ് കുറവാണ് കേട്ടോ. സോ ഇത്രയുമാണ് നമ്മൾ ചാപ്റ്റർ 5 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് നോക്കുന്നത്. വീഡിയോ ഹെൽപ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. താങ്ക് യു.